ഫിനി പറഞ്ഞപോലെ എനിക്ക് അത്ര സ്പീഡിൽ എനിക്ക് പറയാറില്ല, കാരണം ഞാൻ പണ്ട് ലോട്ടറി വിറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് 13 Pro ഇറങ്ങിയപ്പോ എനിക്ക് തന്നിരുന്നു, അതും എന്റെ കയ്യിൽ നിന്ന് പോയി. ഇത്തവണ ഇവര് ഞാൻ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്, ഇവര് ഇത്തവണ ഒരു 14 Pro തരാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 3 കുട്ടികളെ റെസ്പോൺസർ ചെയ്യുകയാണ്. ആ അതിലിപ്പോ 2 കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി. മലയാളികളുടെ പ്രിയ താരങ്ങളെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റി മലയാള സിനിമയുടെ ചരിത്രം കുറിച്ച പ്രിയ താരങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിന്റെ അലകൾ ഹൃദയ തുടിപ്പായി ഈ കൊച്ചിയുടെ മണ്ണിൽ നിന്ന് മുഹീർത്തെണീറ്റ 2 താരങ്ങൾ, 2 സൂര്യൻ ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. അവരെ സ്നേഹത്തോടെ എന്റെ വൈഫ് എപ്പോഴും പറയും, നിങ്ങൾ എപ്പോ നോക്കിയാലും 24 മണിക്കൂർ മൊബൈലാണ്. എന്റെ വൈഫ് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവം അതായിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്, എന്തുകൊണ്ട് 24 മണിക്കൂർ ഒരു മൊബൈൽ കയറാൻ തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്. അതുകൂടാതെ ഇവിടെ ഒരു അക്കാഡമിയും കൂടെ, ഐസ്ക്വയർ അക്കാഡമി, ഐഫോണിന്റെ റിപ്പയർ കോഴ്സും കൂടെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയും കൂടെ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് ഒരുപാട് സാമൂഹിക പ്രതിനിധിയുടെ ഭാഗമായിട്ട് ഏറ്റവും അടിത്തട്ടിലുള്ള 3 കുട്ടികൾ, ഏറ്റവും കഴിവുള്ള 3 കുട്ടികൾ കൈഡ് കൊടുക്കാം. കൊച്ചി സ്നേഹത്തിന്റെയാണ്, നമ്മൾ സ്നേഹിക്കാൻ അറിയുന്ന ആളുകളല്ലേ. എന്തിനാണ് നമുക്ക് ഓഹിരാക്കിയ വിദ്വേഷമൊക്കെ? നമ്മുടെ നെഞ്ചിലുള്ളത് ആ ഒരു സ്പാർക്ക് ആണ്. ആ സ്പാർക്കിലൂടെ നമ്മൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചതിനും എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് ചേരാനും അവസരം ലഭിക്കുക. എന്റെ നിസാം, മറ്റൊരു പാർട്ട്നേഴ്സ് എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. എന്റെ എല്ലാവിധ ആശംസകളും. വളരെ പറയാം, വളരെ അതെന്തായാലും വലിയ സന്തോഷം. അതിനേക്കാളും വലിയ സന്തോഷം നിസാമിനെ പറ്റി എനിക്ക് ഉണ്ട്. കാര്യം ഗുരുവിനോടും ജ്യോതിഷക്കാരും എത്തിയിട്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ സാധനങ്ങളും കൂടെയൊക്കെ ഞാൻ എല്ലാവരും കൂടെയൊക്കെ വേദി പങ്കിടാൻ പറ്റിയില്ല, ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, സന്തോഷം. ഹാപ്പി, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമ്മളുടെ സുന്ദരി കുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയോട് കൊടുക്കുന്ന ലെറ്റ്സ് വെൽക്കം. 13 അത്ര സ്പീഡിൽ എനിക്ക് പറയാറില്ല, കാരണം ഞാൻ പണ്ട് ലോട്ടറി വിറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐസ്പെയറിന്റെ വലിയ വളർച്ച. എന്റെ സുഹൃത്തുക്കള്, അതുപോലെ നിസാം, വെങ്കിട്ട്, സുനിൽ, സുരാജ്, ആഷിക്, ഇവരെല്ലാവരും കൂടി ചേർന്ന് കുറെ ചെറുപ്പക്കാരുടെ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വപ്നമാണ് ഐസ്പെയർ.
ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അക്കാദമിയൊക്കെ തുടങ്ങുകയാണ്. അതിൽ ഐസ്പെയർ ഒരു 3 കുട്ടികളെ സ്പോൺസർ ചെയ്യുകയാണ്. ആ അതിലിപ്പോൾ 2 കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി. ഒരാൾ അഡ്രസ് വീട്ടിൽ എനിക്ക് പറയാറില്ല, കാരണം ഞാൻ പണ്ട് ലോട്ടറി വിറ്റത്തില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്പീഡ് കിട്ടില്ല. അപ്പൊ എന്താ ആ എന്നാ അതിൽ കൊടുക്കൂല. അപ്പോ ഇനി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം ഐസ്പെയറിന്റെ ഷോറൂമുകളും അക്കാഡമികളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മളൊക്കെ ഇത്രയും വലിയൊരു എന്താ പറയണേ ഇങ്ങനൊരു കൂട്ടം അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു വലിയ കുടുംബ യോഗം പോലെ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ഇവിടെ വന്നിന്ന് നമ്മളെ സ്നേഹത്തോടുകൂടി വരവേൽക്കുക. നിങ്ങളുടെ സ്നേഹം നമ്മൾ തിരിച്ച് അറിയുന്ന നിലകൊണ്ടിരിക്കുന്നു. എന്നും നിങ്ങളുടെ ഈ സ്നേഹവും കയ്യടിയൊക്കെയാണ് ഞങ്ങളിവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അത് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ നേരുന്നു. ഐസ്പെയറിനും അതുപോലെ എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയാനില്ല, ടിനി, ഷിയാസ്, ജീവ, സാനിയ, എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു. ആ നാദേശ മറന്നു വെച്ചു. നമ്മളൊരു ഫോട്ടോ സെഷനിലേക്കാണ് നമ്മളിപ്പോ കടക്കാനായിട്ട് പോകുന്നത്.